അപ്പോ സദ്യക്ക് ഉണ്ടാക്കും. ഈ മാസം ഓണാണ് ലാസ്റ്റില്. അപ്പൊ സദ്യക്കൊക്കെ കിട്ടുന്ന ഒന്നാണ് ഇഞ്ചിപ്പുളി, അല്ലെങ്കിൽ ചില നാട്ടില് പുളിയിഞ്ചി എന്ന് പറയും. അപ്പൊ എന്റെ അമ്മമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് ഇത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി തരുന്നത്. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമ്മമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റിൽ ഇഞ്ചിപ്പുളിയാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ സദ്യക്കുള്ള ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ കാൽ കപ്പ് ഇഞ്ചിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, 3 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ആവശ്യത്തിനുള്ള കടുക്, കായം, എണ്ണ, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് പുളിയും ശർക്കര, എള്ള്, ഉലുവ. ഇത്രയാണ് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഈ പുളി നമുക്ക് വെള്ളം എടുക്കണം പുളിയുടെ. അപ്പോൾ ഞാനിത് ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ നമുക്കൊരു ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് വയ്ക്കാം. അപ്പോൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഉലുവയും എള്ളും 1/2 ടീസ്പൂൺ വീതമാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എള്ളൊക്കെ ഏകദേശം പൊട്ടിത്തുടങ്ങി. അപ്പം ഞാൻ എടുത്തു. ഇനി ഇത് നമുക്ക് കുത്തി പൊടിയാക്കാം. ഈ ചട്ടിലേക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണയിൽ ഇനി നമുക്ക് ഈ ഇഞ്ചിയും പച്ചമുളകും വറുത്തെടുത്ത് മാറ്റി വയ്ക്കണം. അപ്പൊ ഇത് നല്ലോണം വറുത്തിട്ടുണ്ട്. നമുക്കിത് കോരി മാറ്റി വെക്കാം. അപ്പൊ ഇത് വറുത്ത് കോരി മാറ്റി വെച്ച ഇനി നമുക്ക് ആ എണ്ണയ്ക്ക് കടുകിട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചുവന്ന മുളകില്ലെങ്കിൽ അതും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ പുളി വെള്ളമാണ്, അത് ഒഴിക്കണം. അപ്പൊ ഇനി നമുക്കിതിലേക്ക് ഇത്ര മഞ്ഞപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നല്ല പതയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കാം. അപ്പോൾ തിളച്ചോ നോക്കാം. നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇഞ്ചി പച്ചമുളകും ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ കായം, പിന്നെ കറിവേപ്പില, കൂട്ടത്തിൽ തന്നെ ശർക്കരയാണ്. ഞാൻ നേരത്തെ എടുത്ത ഒരു അച്ച അല്ലെങ്കിൽ ഒരു കട്ട ശർക്കരയാണ് അത് പൊടിച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ചു വയ്ക്കാം. ശർക്കരയൊക്കെ ഒന്ന് ഉരുകി പാവാവട്ടെ. അപ്പം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇത് കുറുകാൻ കുറച്ച് സമയമെടുക്കും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്കിനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിട്ട് അടച്ചു വെക്കാം. അപ്പൊ ഏകദേശം കുറച്ച് സമയമായിട്ടുണ്ട്, കുറുകിയിട്ടുണ്ടോ നോക്കാം. കുറുകി വരുന്നുണ്ട്. എനിക്ക് ഈ സമയത്ത് എള്ളും ഉലുവയാണ്. എള്ള് എൻ്റെ അമ്മമ്മയുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൊടിച്ചു വെച്ചത് നന്നായിട്ട് ഇളക്കിയിട്ട് കുറുകാനായിട്ട് ഒന്നുകൂടി അടച്ചു വയ്ക്കാം. ഇനി കുറച്ചൊന്ന് ഫ്ലെയിം ചെറുതായിട്ട് കൂട്ടിക്കൊടുക്കാം. അടച്ചു വയ്ക്കാം.
അപ്പോ ഇത് എണ്ണയൊക്കെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കി അറിയാം. വേണ്ട, എണ്ണ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ഇത് തീ ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം. ഇത് ഇരുന്നിട്ട് കുറച്ച് നേരം കുറുകും, അതിന് മുന്നേ ഓഫ് ചെയ്യാം. ഇതാ നല്ല ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്, സദ്യക്കൊക്കെ കിട്ടുന്ന ഇഞ്ചിപ്പുളി. അപ്പോൾ നമ്മുടെ സദ്യക്കൊക്കെ കിട്ടുന്ന ടൈപ്പ് ഇഞ്ചിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മമ്മയാണ്. അപ്പോൾ അമ്മമ്മയുടെ സീക്രട്ട് ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.